ബഷർ ആദം അലൈഹിസ്സലാം, സ്വർഗത്ത് അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത്, മാറ്റപ്പെട്ടത് മുഹറം 10-നാണ്. മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം അതിഭയങ്കരമായ പ്രളയത്തിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നംറൂദിന്റെ അഗ്നികുണ്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫിർഔന്റെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് അല്ലാഹു തആല നൈൽ നദിയെ പിളർന്നുകൊടുത്ത് മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ്. മഹാനായ ഈസാ അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് മുഹറം 10-നാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം 10-നാണ്. ഇങ്ങനെ എണ്ണിയാൽ മുസ്ലിം ഉമ്മത്തിന്, ആദൻ നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്ക്, ഇസ്ലാമിക സമൂഹത്തിന് 30-ലധികം അനുഗ്രഹങ്ങൾ അല്ലാഹു തആല വർഷിച്ചിട്ടുള്ള, ചരിത്രത്തിന്റെ ലക്ഷോപലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ജീവിതത്തിനുള്ളിൽ ഒരിക്കലും മാറ്റി നിർത്താനും മറക്കാനും കഴിയാത്ത 30-ലധികം മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളത് മുഹറം 10-നാണ്. ആ മുഹറം 10-ന്റെ രാവിലാണ് ഞാനും നിങ്ങളും ഇവിടെയുള്ളത്. ഈ മുഹറം 10 ഈ സമുദായങ്ങൾക്ക് മൊത്തം അനുഗ്രഹമായപ്പോൾ, ഈ സമുദായങ്ങൾക്ക് മൊത്തം ഈ മുഹറം 10-ന് ഒരുപാട് അത്ഭുതകരമായ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, ഉമ്മത്ത് മുഹമ്മദിയ്യായിക്ക് മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മത്തിന് മുഹറം 10-ന് അവരുടെ ചരിത്രം ഏത് ചരിത്രവുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, കർബല, മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷിത്വം, ഷഹാദത്ത്, ആ ഷഹാദത്തിനോടാണ് മുഹറം 10 മുസ്ലിം സമുദായത്തിന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ സമുദായങ്ങൾക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും മുഹറം 10 സന്തോഷത്തിന്റെ, വിജയത്തിന്റെ, നേട്ടത്തിന്റെ, ചരിത്ര വിജയത്തിന്റെ, ചരിത്രത്തിന്റെ ജാജ്വല്യമാനമാർന്ന ഒരുപാട് അത്ഭുത സംഭവങ്ങളുടെ ദിവസമായി മുഹറം 10 വരുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷിത്വമാണ് മുഹറം 10-നുണ്ടായത്. ഇത് ദുഃഖത്തിന്റേതാണോ, ഇത് പ്രയാസത്തിന്റേതാണോ, ഇത് വേദനയുടേതാണോ, ഇത് കണ്ണീരിന്റേതാണോ, ഇത് നാം ഈ ദിവസങ്ങളിൽ വളരെ വേദനാജനകമായി ഈ ദിവസത്തെ നാം കൊണ്ടാടേണ്ടതിന്റേതാണോ, ഈ ദിവസങ്ങളിൽ നാം ആഷുറാ ദിവസത്തിൽ നാം റാലി നടത്തി നെഞ്ചുകുത്തി കീറുന്ന പലരുമുണ്ട്, കണ്ണുനീരൊഴുക്കുന്ന പലരുമുണ്ട്, രക്തമൊഴുക്കുന്ന പലരുമുണ്ട്. ഇങ്ങനെ മുഹറം 10 രക്തമൊഴുക്കിയും കണ്ണീരൊഴുക്കിയും വേദനയുടെയും പ്രതിഷേധത്തിന്റെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും ദിവസമായി ആചരിക്കേണ്ടതാണോ മുസ്ലിം ഉമ്മത്തിന് മുഹറം 10 എന്ന് നാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ മുഹറം 10 മറ്റുള്ളവർക്കൊക്കെ സന്തോഷത്തിന്റെ ദിവസമായി, നമുക്ക് മാത്രം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് മാത്രം ഇത് ദുഃഖത്തിന്റേതായാൽ, ഇത് പ്രയാസത്തിന്റേതായാൽ, ഇത് പ്രതിഷേധത്തിന്റേതായാൽ, മുഹറം 10 അല്ലാഹു തആല നമുക്ക് അനുഗ്രഹമല്ല ചെയ്തത്, നമുക്ക് വിഷമമാണ് ചെയ്തു തന്നത് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മുഹറം 10 നമുക്ക് വേദനയുടേതല്ല, മുഹറം 10 നമുക്ക് പ്രയാസത്തിന്റേതല്ല, മുഹറം 10 നമുക്ക് പ്രതിഷേധത്തിന്റേതല്ല, മുഹറം 10 നമുക്ക് നെഞ്ചുകുത്തിക്കേറേണ്ട ദിവസമല്ല, മുഹറം 10 നാം രക്തമൊഴുക്കി പ്രതിഷേധമറിയിക്കേണ്ട ദിവസമല്ല. മറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം ആദൻ നബി അലൈഹിസ്സലാം മുതൽ, നൂഹ് നബി അലൈഹിസ്സലാം മുതൽ, മൂസാ നബിയും ഈസാ നബിയും യൂനുസ് നബിയും ഒക്കെ, ഇവർക്കൊക്കെ അല്ലാഹു തആല മുഹറം 10 ഒരു വിജയം കൊടുത്തു. ആ വിജയം, നൂഹ് നബി അലൈഹിസ്സലാം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം വീണ്ടും ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളെ അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നു. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നംറൂദിന്റെ അഗ്നികുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നമുക്കറിയാം,
അത്ഭുതകരമായ രക്ഷപ്പെടുത്തലാപ്പെടുത്തിയത്. എങ്ങനെയാ നംറൂദ് അന്ന് അഗ്നികുണ്ഡമുണ്ടാക്കിയിട്ട് അവസാനം അഗ്നികുണ്ഡം നാട്ടിൽ കിട്ടാവുന്ന സർവ്വവർഗ്ഗങ്ങളും ശേഖരിച്ച് അതിഭീകരമായ അഗ്നികുണ്ഡമുണ്ടാക്കി, ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് ആളിക്കത്തുന്ന തീജ്വാലയുടെ ചൂടേറ്റ് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ വരെ കരിഞ്ഞുപോയി. വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ അഗ്നിയുടെ ചൂടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയി അകത്തേക്ക് ഇടാൻ പോലും കഴിയാത്ത വണ്ണം അവസാനം വളരെ ദൂരെ നിന്ന് ഇബ്ലീസ് തോന്നി പറഞ്ഞുകൊടുത്ത ബുദ്ധി പ്രയോഗിച്ച് നാമൊക്കെ കാക്കയടിച്ചിടാൻ വേണ്ടി കല്ലുകൊണ്ട് കുട്ടികൾ തെറ്റാലെന്ന് വിളിക്കുന്ന സാധനമുണ്ടാക്കുന്നത് പോലെ ഒരു വലിയ സാധനമുണ്ടാക്കി അതിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീജ്വാലയിലേക്ക് വലിച്ചിട്ടത്. ആ തീജ്വാലയിൽ പോയി വീണപ്പോൾ ആളിക്കത്തുന്ന തീജ്വാല കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷിപ്രവാദികൾ കരിഞ്ഞു ചാമ്പലായി താഴെ വീഴുന്ന തീജ്വാല കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള വൃക്ഷങ്ങളും വൃക്ഷലതാദികള് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്ന തീജ്വാല ആ തീജ്വാലയിലേക്ക് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാംസം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരം പച്ച മാംസമുള്ള ശരീരം ആ തീജ്വാലയിലേക്ക് പോയി വീണപ്പോൾ ആ തീജ്വാലയിൽ ആ ശരീരത്തിന് അല്ലാഹു തആല സമാധാനം കൊടുക്കുകയാണ്. കുൽനാ യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, നാം പറഞ്ഞു തീയോട് പറഞ്ഞു ആളിക്കത്തുന്ന തീജ്വാലയോട് നാം പറഞ്ഞു യാ നാറു കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഏ അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പക്ഷിപ്രവാദികളെ കരിച്ചു കളയുന്ന തീയേ, കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള വൃക്ഷലതാദികളെ ചാമ്പലാക്കി കളയുന്ന തീയേ, ആ തീയോട് നാം പറഞ്ഞു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ നീ തണുപ്പാവുക, നീ രക്ഷയാവുക, നീ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇബ്രാഹിമിന് ഏറ്റവും നല്ല അവസ്ഥ നീ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല തീയോടത് പറഞ്ഞപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആളിക്കത്തുന്ന തീജ്വാലകൾക്ക് ചൂട് കൊടുക്കുന്നത് അല്ലാഹുവാണ് മക്കളെ. അല്ലാഹുവിനല്ലാതെ ആർക്കും തീക്ക് ചൂട് കൊടുക്കാൻ പറ്റില്ല, അല്ലാഹുവിനല്ലാതെ ആർക്കും ഐസിന് തണുപ്പ് കൊടുക്കാൻ പറ്റില്ല, അല്ലാഹുവിനല്ലാതെ ആർക്കും കത്തിക്ക് മൂർച്ച കൊടുക്കാൻ പറ്റില്ല, അല്ലാഹുവിനല്ലാതെ ആർക്കും വിഷത്തിന് ശക്തി കൊടുക്കാൻ പറ്റില്ല, അല്ലാഹുവിനല്ലാതെ ആർക്കും കാരിരും വഴികളിൽ വേദന സൃഷ്ടിക്കാൻ പറ്റില്ല, അല്ലാഹു ഇരും വഴിക്കുള്ളിൽ സമാധാനം കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ സമാധാനത്തെ മാറ്റാൻ ലോകത്തൊരു ശക്തിയെ കൊണ്ടും കഴിയില്ല മക്കളെ, ലോകത്തൊരു ശക്തിയെ കൊണ്ട്